എല്ലാവർക്കും നമ്മുടെ സേഫ് ടു ഈറ്റ് കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വാഴയുടെ ഇടയിൽ പടവലം എങ്ങനെ സമൃദ്ധമായി കൃഷി ചെയ്യാമെന്ന് കാണിച്ചു തരുന്ന അയ്യപ്പേട്ടനെയും അയ്യപ്പേട്ടനെ കൂടെയുള്ള കർഷകരെയും നമ്മൾക്കിന്ന് പരിചയപ്പെടാം. അപ്പോൾ കുറേ കർഷകരെ നമ്മൾ കാണുന്നുണ്ട്, കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. കുറേ പ്രായമായി വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്ന കർഷകരുണ്ട്. എവിടെയാണ് സ്ഥലം? മലപ്പുറം ജില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്നവരാണ്? എല്ലാവരും നേന്ത്രവാട് തന്നെയാണോ അല്ലെങ്കിൽ ഇടവേള ചെയ്യുന്നവരാണോ? കൂടുതൽ ഇടവേള ചെയ്യുന്നവരാണ്. ഇപ്പൊ ഈ വാഴയുടെ ഇടയിൽ ഇങ്ങനെ വേലി പോലെ ഇങ്ങനെ പടവലം കാണുന്നുണ്ട്. ഇപ്പൊ ഇത് എന്താണ് ഈ പടവലം ഇടവേള ചെയ്യുന്നതിന്റെ കാരണം? സാധാരണ പന്തലിട്ടാണ് കാണാറുള്ളത്. അത് കുറച്ചൊന്ന് ചെലവ് ചുരുക്കിയതാണ്. പണി കുറച്ച് പന്തലിടുകയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ പണി വരും. വാഴ ഉണ്ടാവുമ്പോ പന്തലിടാൻ പറ്റില്ല. വാഴയുടെ ഇടയിൽ എന്തായാലും നമുക്ക് ഈ പടവലം പന്തലിടാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഇടവേളയില് സാധാരണ നമ്മളിപ്പോ വെണ്ട, കുക്കുംബർ, അതുപോലെ പയർ, അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ പടവലം ഇതുവരെ ആയിട്ട് നമ്മൾ ഇടവേളയിൽ കണ്ടിട്ടില്ല. മുന്നേ ഉണ്ടാക്കാറുണ്ട്. ആഹാ. അപ്പൊ ഇത് ഏത് പടവല? ബേബിയാണോ? ബേബി കമ്പനി വിത്തന്നെയാണല്ലോ. മഴ നടുമ്പോ തന്നെയാണോ അത് നടുന്നത്? പത്തു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ്. നമ്മള് സാധാരണ പോലെ അടിവളം കൊടുത്തിട്ടാണോ വിത്ത് വെക്കുക? അല്ലെങ്കിൽ വിത്ത് ആദ്യം ഇത് വിത്ത് വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഒരു നാല് ഇലക്ക അതിന്റെ ശേഷമാണ് അടിവളം കൊടുത്തത്. അടിവളം കൊടുക്കുക, അത് വാഴയിലായതുകൊണ്ട് മാത്രം. ചെയ്തിട്ടാണ്. ഇപ്പൊ ഇതിന് എങ്ങനെയാണ് വളപ്രയോഗം? വള എന്തൊക്കെയാണ് പ്രധാനമായിട്ടും? ഫാക്ടംബോസ്. അപ്പൊ അത് നമ്മള് എങ്ങനെയാണ് ഫാക്ടംബോസ് ഇടുന്ന പ്രായം? ചെറിയ ഇലയിലാണോ? അല്ലല്ല, ഒരു നാലഞ്ചിലായതിന്റെ ശേഷം ഇത് കാലിന് കയറുന്നതിന്റെ ആയിട്ടാണ് വളരുന്നത്. അപ്പൊ എന്തായാലും ഇതിപ്പോ എങ്ങനെയാണ് ഇതിന്റെ വിളവെടുപ്പ്? അതായത് ഒന്നരാടാണോ അല്ലെങ്കിൽ രണ്ടു ദിവസം? ഒന്നരാടായിട്ട് പൊട്ടിക്കും. അപ്പൊ ഇതില് ഈ കരിമ്പച്ചക്കാണോ വെള്ളക്കാണോ ഇവിടെ മാർക്കറ്റ്? ഇത് വെള്ളേനേക്കാളും പച്ചക്കാണ് മാർക്കറ്റ് ഉള്ളത്. അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും പുതിയ പുതിയ നമ്മളിപ്പോ ഓരോ കർഷകരെടുത്ത് വന്ന് പരിചയപ്പെടുമ്പോഴും പുതിയ പുതിയ കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞു തരുന്ന അറിവുകൾ കുറേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പുതിയ പുതിയ അറിവുകളാണ്. എന്തുകൊണ്ട് നമ്മൾക്കും ഈ വാഴ ഇടയിൽ ഇതുപോലെയുള്ള, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്യാത്ത സ്ഥലങ്ങളാണ് ഇങ്ങനെ. ഇപ്പോൾ ഇവിടെയൊക്കെ ഇടവേള ചെയ്തുകൊണ്ട് തന്നെ നമ്മളുടെ വാഴക്കൃഷി ലാഭത്തിലേക്ക് എത്തിക്കാമെന്ന് കാണിച്ചു തരുന്ന കർഷകരാണ്. എന്തായാലും ഇവിടെയുള്ള നമ്മൾക്ക് പ്രായം മുതിർന്ന കർഷകരോടും ഈ ഇടവേള കൃഷിയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം നമുക്ക് ചോദിച്ചറിയാം. ഞങ്ങൾ വാഴ വെച്ചാൽ അതിൻ്റെ ഇട സൈഡിൽ ഒരു പച്ചക്കറി കണ്ട കയ്പ പയർ പടവലും ഇങ്ങനെയൊക്കെയുള്ള കാക്കരിയൊക്കെ ഉണ്ടാക്കും. അപ്പൊ അതുവരെ ഞങ്ങൾക്കൊരു ലാഭമായിട്ട് വരും. വാഴന്റെ പരിക്കില് കൂടുതൽ ആ പണി നടക്കും. അതിനെ ലൈനായിട്ട് കെട്ടി, പന്തലില്ലാതെ വേലി ആയിട്ട് കെട്ടി, കയറി കെട്ടിയാണ്ട് അതിമ കൂടി പടുത്തിയാണ്ട് ഞങ്ങള് വിളവെടുക്കും. അപ്പൊ ഇത് നേന്ത്രവാഴ കൃഷി ചെയ്യുമ്പോൾ നമ്മളിപ്പോ കർഷകർ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മറ്റേത് കൃഷിയെക്കാളും പൈസ കൂടുതൽ ഇറക്കേണ്ട ഒരു വിള ശരിക്കും നേന്ത്രവാഴ കൃഷിയാണ്. ഒരു ആറു വളം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിലൊരിക്കലും കൃത്യമായ വളപ്രയോഗങ്ങളും ഒരു കീടരോഗ നിയന്ത്രണ മാർഗങ്ങളും നടത്താതെ ആർക്കും ഒരു ആവറേജ് ഒരു 8 കിലോ ഉള്ള നേന്ത്രനും എന്തായാലും വിളവെടുക്കാൻ സാധിക്കില്ല. വളം ചെയ്യുന്നവർക്ക് മാത്രമാണ് നല്ല നേന്ത്രവാഴക്കൊല വെട്ടാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിൽ ഈ ഇടവേള കൃഷി ചെയ്താൽ മാത്രമാണോ, എങ്ങനെയാണ് അതിനെ കുറിച്ച്? ഞങ്ങൾ ഈ വായ്ക്ക് വായ്ക്ക് ഞങ്ങൾ ഇത് ചെയ്യുമ്പോൾ വായ്ക്ക് വളരണ കൂടുതൽ തന്നെ പച്ചക്കറിക്കുള്ള കുറച്ച് അത് കൂടുതൽ കൂടി കണ്ടു ഇട്ട് കൊടുക്കും. അങ്ങനെ പച്ചക്കറിയായിട്ട് സ്വന്തമായിട്ട് ഇല്ല, തനിവിളയായിട്ട് നമ്മളുടെ ഈ ഒരു ഭാഗത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി കൃഷി വളരെ കുറവാണ്. കൂടുതലും വാഴയുടെ ഇടയിലാണ് കൃഷി ചെയ്യുന്നത്. കാരണം എന്നാ, വായും നടക്കും, പച്ചക്കറി സൈഡില് പച്ചക്കറിയും നടക്കും. മറ്റേത് പച്ചക്കറി സ്വന്തം കണ്ടെത്തുണ്ടാകുമ്പോ വാഴ വെക്കാൻ പറ്റൂല, അത് പന്തല് വരുമ്പോ വാഴ വെക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ടാണ് സൈഡിലൊക്കെ എല്ലാ ആണീന്റെ സൈഡില് പയറും കയ്പയും കക്കരിയും ഒക്കെ പരമാവധി. അതായത് നമ്മളിപ്പോ ഈ വീഡിയോ കാണുമ്പോ തന്നെ അറിയാം ഈ ഒരു വാഴയുടെ ഇടയില് എങ്ങനെയൊക്കെ പരമാവധി നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. കരി കെട്ടിയത് ഉണ്ടാക്കാൻ കാല് കൊടുത്ത് കരി കെട്ടിയാണ്ട് ലൈനായിട്ട് കെട്ടുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പന്തലിനെക്കാട്ടും പരം പണി വരുന്നുണ്ട്. പറഞ്ഞ അതില് ഒരു കണ്ടത്തില് വായും നടക്കും, പച്ചക്കറിയും നടക്കും.
പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു നമുക്കൊരു വാഴയ്ക്കുള്ള ഒരു മൂന്ന് വളം അല്ലെങ്കിൽ നാല് വളത്തിനുള്ള പൈസ ശരിക്കും ഇടവള കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടില്ലേ? നമുക്ക് അല്ല എങ്കിൽ നമ്മൾക്ക് ഈ ഒരു 8-9 മാസം അല്ലെങ്കിൽ 10-ാം മാസം നേന്ത്രൻ വിളവെടുക്കുന്നത് വരെ നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കണം. അതിൽ നിന്ന് ഒരു രൂപ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അത് കിട്ടില്ല, ഞങ്ങൾ വാഴ സ്വന്തം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒന്നും കിട്ടൂല. ഇതിപ്പോ 1-2 വളമിടാനുള്ള പൈസ ഞങ്ങൾക്ക് ഈ പച്ചക്കറിയിൽ നിന്ന് കിട്ടും. അതാണ് ഞങ്ങൾ പച്ചക്കറി കൂടുന്നത്. അപ്പൊ എന്തായാലും കർഷകർക്ക് ഈ ഒരു ഇടവള കൃഷി കൂടി ഇല്ലാതെ ഇപ്പോഴത്തെ വർദ്ധിച്ച കൂലി ചെലവും വളത്തിന്റെ ചെലവും ഒക്കെ താങ്ങാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾക്ക് ഏവർക്കും, കൃഷിയെ കുറിച്ച് അറിയുന്നവർ ഏവർക്കും അറിയാം. ഇപ്പോ നമ്മളിവിടെ ഈ ഒരു പാടത്ത് വന്നപ്പോ നമ്മൾക്ക് ചേട്ടന്റെ പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ. അപ്പോ ഇവിടെ വാഴയോടൊപ്പം തന്നെ പച്ചക്കറി വളരെ ഭംഗിയായിട്ട് എല്ലാവരും ഇവിടെ വരുമ്പോ എല്ലാ തോട്ടങ്ങളിലും ഭംഗിയായിട്ട് തന്നെ കൃഷി ചെയ്തു വരുന്നുണ്ട്. അപ്പൊ ഇതില് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞു VFPCയുടെ സ്വാശ്രയ കർഷക സമിതി തലപ്പാറയാണ് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതെന്ന്. അപ്പൊ ഇവിടുന്ന് എന്തോരം നിങ്ങൾ ഈ വരമ്പത്ത് കൂടെ നോക്കുമ്പോൾ വളരെ ഒരു ചെറിയ വരമ്പത്ത് കൂടെ നിങ്ങൾ എത്ര ദൂരം നടന്നാണ് റോട്ടിലേക്ക് എത്തിക്കുന്നത്? ഇവിടുന്ന് വണ്ടി അതായത് നിങ്ങൾക്ക് തലയിൽ തന്നെ തലച്ചുമടായിട്ട്, അതായത് ഒരു ഒരു അർബാനയ്ക്കോ മറ്റോ എന്തിനോ ഒന്നും തലച്ചുമടായിട്ട് പോവുകയാണെങ്കിൽ തന്നെ ചളിയും ഈ ഇതല്ലേ വരമ്പും ചളിയൊക്കെ ഒന്നായിട്ട് നാശമായിട്ടുണ്ടാകും. പിന്നെ ചെരങ്ങ അതൊക്കെ വേറെ ഒരു 2 കിലോ ചെരങ്ങുണ്ട്, 200 കിലോത്തോളം ചെരങ്ങ. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്യുന്നതിനോടൊപ്പം തന്നെയുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ അത് കാര്യങ്ങളൊന്നുമില്ല പോവാൻ. റോട്ടിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു ചെറിയൊരു വരമ്പിലൂടെ 1 കിലോമീറ്ററോളം നടന്നു വേണം കർഷകരെ അവിടെ എത്താനായിട്ട്. എന്തായാലും നമ്മൾ ഈ കർഷകർ നമ്മൾക്ക് വേണ്ടി, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഈ ബുദ്ധിമുട്ടുന്നത് നമ്മളെല്ലാവരും കണ്ടില്ല എന്ന് നമുക്ക് നടിക്കാൻ സാധിക്കില്ല. എന്തായാലും നമ്മൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ പണിയെടുക്കുന്ന കർഷകരോട് എത്ര പറഞ്ഞാലും നന്ദി എന്ന് പറഞ്ഞ വാക്കിൽ അവസാനിപ്പിക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം. എന്തായാലും ഇവിടെ വന്നപ്പോൾ കുറേ കർഷകരെ നമ്മൾക്ക് കാണാൻ സാധിച്ചു. എന്തായാലും വളരെയധികം സന്തോഷം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് വാഴയുടെ ഇടയിൽ എങ്ങനെ പടവല സമൃദ്ധമായി കൃഷി ചെയ്യാമെന്ന് അയ്യപ്പേട്ടനും അതോടൊപ്പം അയ്യപ്പേട്ടൻ്റെ കൂടെയുള്ള കുറേ കർഷകരും ഇതിൽ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളും അവർ നമ്മളോട് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ രാപ്പകലില്ലാതെ നമ്മൾക്ക് വേണ്ടി പണിയെടുക്കുന്ന കർഷകർ, അതായത് കൃഷി ചെയ്ത് വിളവുണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അവർ പറഞ്ഞു. 1 കിലോമീറ്ററോളം ഇവർ തലച്ചുമടായി ചുമന്നാൽ മാത്രമാണ് ഈ ഉൽപ്പന്നങ്ങൾ റോട്ടിലേക്ക് തന്നെ അവർക്ക് എത്തിക്കാൻ സാധിക്കുക. അപ്പോൾ അതോടൊപ്പം ഇവർക്ക് ഈ പറഞ്ഞ പോലെ വിലയിടിവും മറ്റു വളരെയധികം പ്രശ്നങ്ങൾ ഇവർ നേരിട്ടുകൊണ്ട് തന്നെ ഈ മാർക്കറ്റിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ നാടൻ ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾക്ക് 1 രൂപയെങ്കിലും കൂട്ടിക്കൊടുത്തുകൊണ്ട് ഈ നാടൻ ഉൽപ്പന്നങ്ങൾ നമ്മൾക്ക് വാങ്ങി ഉപയോഗിക്കാം. അപ്പോൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ പണിയെടുക്കുന്ന കർഷകരാണ് നമ്മൾക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള നമ്മൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഈ കർഷകരെല്ലാവരോടും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.